Welcome back to our channel. Now, in this video, I am going to go to a full day in my life. Now, we are going to go to a shopping. പിന്നെ നമ്മൾ ഒരു ക്യുആൻഡ് വീഡിയോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു 3 മാസം മുന്നേയാണ് ലാസ്റ്റ് ക്യുആൻഡ് വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്തായാലും കമന്റ് ബോക്സിൽ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഇടണം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജ് അയച്ചാലും മതി കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് മറക്കാതെ ഇടണം ട്ടോ ഇനി നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ ഹോസ്റ്റലിൽ 2-3 കോഴ്സ് പഠിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈമിലായിരിക്കും അപ്പം രാവിലെ ഏരിക്ക് തന്നെ കുറച്ച് കുട്ടികൾ പോയിട്ടുണ്ട് പിന്നെ ഇന്ന് വീട്ടിൽ പോകണ്ടേ കൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് 9 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ ഇന്ന് നമുക്ക് പുട്ടും കടലക്കറിയാണ് അപ്പോൾ ഞാനും റിന്റും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർ റിന്റിനെ കണ്ടിട്ടുണ്ടായിരിക്കും ആ വീഡിയോയിൽ റിന്റും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അലക്കാൻ വേണ്ടിയിട്ട് പോവാണ് ട്ടോ അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ സാധാരണ അലക്കൽ എനിക്ക് കുറച്ച് അലക്കാനുണ്ടായിരുന്നു അലക്കി കഴിഞ്ഞു വീട്ടിലേക്ക് പോകുന്നതിന് മുന്നുള്ള മെയിൻ ആയിട്ടുള്ള പണിയാണ് അലക്കാന്നുള്ളത് പിന്നെ ഇന്ന് ഫ്രീ ആയതുകൊണ്ട് റൂമൊക്കെ ക്ലീൻ ആക്കി പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഡ്രസ്സ് അയൺ ചെയ്യണം ഫുഡ് കഴിക്കണം നമുക്ക് പോകണം അപ്പോൾ ഞാൻ റെഡി ആയിട്ട് വരാം നമ്മൾ ട്രെയിനിൻ്റെ ടൈം 5:45 പക്ഷെ നമുക്ക് അതിനിടയ്ക്ക് കുഞ്ഞൊരു ഷോപ്പിംഗ് ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങണം അപ്പോൾ നമ്മൾ വേഗം തന്നെ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് ചോറാണ് ചോറിന് കടല തോരൻ ഉണ്ടായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു പിന്നെ പുളിശ്ശേരി ഉണ്ട് പിന്നെ ബീട്രൂട്ട് തോരനുണ്ട് പക്ഷേ എനിക്ക് ബീട്രൂട്ടിൻ്റെ തോരൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനത് എടുക്കുന്നില്ല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ പോവാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ അച്ചി അച്ഛന് നമ്മളെ മിഠായി തെരുവിൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും അച്ചി നമ്മളെ കൂടെ വരുന്നുണ്ട് അച്ഛിക്കും ചെറിയ ഷോപ്പിംഗ് ഉണ്ട് എനിക്കും ഉണ്ട് അപ്പം ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ട്രെയിനിന് കയറാൻ വേണ്ടി പോവും അച്ഛി തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരും അതാണ് നമ്മളെ പ്ലാന് അപ്പം നമ്മൾ ഹോസ്റ്റലിന് ഇറങ്ങി ഇപ്പം ബസ് തീരെ കുറവാണ് അരമണിക്കൂറിനുള്ളിൽ ഒരു ബസ്സൊക്കെ വരുള്ളൂ പിന്നെ കെ എസ് ആർ ടി സി ആണെങ്കിൽ നമ്മൾ ഈ സ്റ്റോപ്പിൽ നിർത്തിയില്ല വേഗം അങ്ങോട്ട് വിട്ട് പോവുകയും ചെയ്യും അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം പോസ്റ്റായി നിന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ബസ് വന്നത് അപ്പോൾ നമ്മളെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഷിയോണാസാന തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവർ ഒന്ന് കയറി നോക്കി കേട്ടോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യണേ ഇപ്പം നമ്മൾ മാനാഞ്ചിറ എത്തി മാനാഞ്ചിറ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റോപ്പാണ് LIC അപ്പോൾ ചില ബസ്സുകാർ LIC പോവില്ല നേരെ പാളയം വഴിയാണ് പോവുക അപ്പോൾ നിങ്ങൾ മാനാഞ്ചിറ ഇറങ്ങിയിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നിട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് മിഠായി തെരുവിലേക്ക് എത്താം ഇനി നമ്മൾ ട്രെയിനിലൊക്കെ കോഴിക്കോട് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മിഠായി തെരുവിലേക്ക് പോകേണ്ടതെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാൻ നേരത്ത് ട്രെയിൻ ഇറങ്ങി മിഠായി തെരുവിലേക്ക് നടന്നാണ് വരിക അപ്പോൾ ഞാൻ അത് ആ ടൈമിൽ കാണിച്ചു തരാം കേട്ടോ
അപ്പോൾ മിഠായി തെരുവ് എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരുടെ ഒരു ചിന്ത വില കുറഞ്ഞിട്ടുള്ള ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം കിട്ടുന്ന സ്ഥലം എന്നാണ്. വില കുറഞ്ഞിട്ടുള്ളതും ഉണ്ട്, അതല്ല നമ്മൾ നോർമലായിട്ട് സാധാരണ നല്ല സ്റ്റാൻഡേർഡ് ഷോപ്സിലൊക്കെ പോലെ അതേപോലത്തെ ഷോപ്സും ഇവിടെയുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മിഠായി തെരുവിൻ്റെ സംഭവങ്ങളൊന്നും കാണാൻ പോകുന്നില്ല. ജസ്റ്റ് നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് മാത്രമാണ് കാണിക്കുന്നത്. ആൻഡ് നമുക്ക് ഇപ്പോൾ മിഠായി തെരുവിൽ ആദ്യമായിട്ട് ഒരാൾ വരികയാണെങ്കിൽ മിഠായി തെരുവിൻ്റെ ഒരു ഫുൾ റിവ്യൂ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഏതൊക്കെ ഷോപ്സിലാണ് നമുക്ക് ചെറിയ പൈസയ്ക്ക് കിട്ടുക, എങ്ങനെയാണ് സെലക്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ചെറിയ ഷോപ്പിങ്ങേ ഉള്ളൂ. ഇപ്പം നമ്മൾ പോകുന്നത് ഷാക്കാക്ക് ഒരു ടീഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഷാക്കാക്ക് ടീഷർട്ടോ ഷർട്ടൊക്കെ എടുക്കുന്ന ഷോപ്പാണ് ഗള്ളി എന്നുള്ളത്. അപ്പോൾ ഇതൊരു അടിപൊളി ഷോപ്പാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ LIC അവിടെ നിന്ന് ബസ്സിന് വരികയാണെങ്കിൽ നേരെ വരുമ്പോൾ ഫസ്റ്റത്തെ റൈറ്റിലത്തെ വളവല്ല, സെക്കൻഡ് റൈറ്റിൽ ഇങ്ങനെ ഒരു വളവുണ്ടെങ്കിൽ മേലെ ഇങ്ങനെ ഗള്ളി നിന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ആ ഷോപ്പുള്ളത്. നല്ലൊരു മെൻസിൻ്റെ ഷോറൂമാണ്, അടിപൊളി സെലക്ഷൻസാണ്. അപ്പോൾ ഇതേപോലത്തെ ഷോപ്സിൽ നമ്മൾ ഓഫർ പ്രതീക്ഷിക്കേണ്ട, ഓഫർ ഉണ്ടാവില്ല. സാധാരണ നമ്മൾ നല്ലൊരു ഷോപ്പിൽ നിന്ന് എങ്ങനെയാണോ വാങ്ങിക്കുക അതേ പ്രൈസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഫുൾ സ്ലീവ് ടീഷർട്ടാണ് ഷൈക്കാക്ക് വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ കുറേ പ്രിൻ്റ് ഉള്ളതൊക്കെ കണ്ടു. ഷൈക്കാക്ക് ഇങ്ങനെ പ്രിൻ്റ് ഉള്ളതും ഓവർ എന്താ പറയുക വർക്ക് ഉള്ളതും കളർഫുള്ളൊന്നും അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഇതാ ഈ ഒരു ടീഷർട്ട് എനിക്ക് ആദ്യം നല്ല ഇഷ്ടമായി. അപ്പോൾ ഇതവിടെ മാറ്റി വെച്ചിട്ട് ഇനി വേറെ നോക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്കിഷ്ടമായി ഞാൻ എടുക്കാൻ പറഞ്ഞൊക്കെ ബ്ലാക്ക് ടീഷർട്ട്സാണ്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ, പക്ഷേ ഷാക്കാക്ക് കുറേ ബ്ലാക്ക് ടീഷർട്ട്സ് ഉണ്ടാവുകൊണ്ട് ഞാൻ ബ്ലാക്ക് വേണ്ട വിചാരിച്ചു. അപ്പോൾ നമ്മൾ ബ്ലാക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു. ആ ഫസ്റ്റ് എടുത്ത ഗ്രേ തന്നെയാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത്. പിന്നെ ഇങ്ങനെ വേറെ നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പ്രിൻ്റഡ് ആയിട്ടുള്ളതും നല്ല കളർഫുൾ ടീഷർട്ട്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഷോപ്പിൽ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സെലക്ഷൻസാണ്. വലിയ പൈസയൊന്നുമില്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ കിട്ടുകയും ചെയ്യും. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഞാൻ അധികം പ്രിൻ്റ് ഉള്ളതൊന്നും വേണ്ട വന്നപ്പോൾ അവർ വേറെ ടീഷർട്ട്സ് എടുത്തിട്ട് വന്നു. പക്ഷേ ഇങ്ങനത്തെ ബ്രൈറ്റ് കളേഴ്സൊക്കെയാണ്, ഇതൊന്നും ഷാക്ക ഇടില്ല. അതൊക്കെ ബ്ലൂവും യെല്ലോയും ഗ്രീനൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വന്നാൽ നല്ല കിട്ടും. നല്ല മെറ്റീരിയലാണ് കേട്ടോ, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. പക്ഷേ കളറ് പോയി, പിന്നെ ഭയങ്കര പ്രിൻ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു ടീഷർട്ട് നല്ല രസമുണ്ട് കാണാൻ, പക്ഷേ ഇതും ബ്ലാക്കാണ്. നമ്മൾ ബ്ലാക്ക് വേണ്ട വിചാരിച്ചു, അല്ലെങ്കിൽ ബ്ലാക്കിൽ നല്ല ഫസ്റ്റത്തെ ആ ഒരു ഗ്രീൻ പ്രിൻ്റ് വരുന്നതും രസമുണ്ട്, ഇപ്പോൾ എടുത്തതും രസമുണ്ട്. പിന്നെ എനിക്ക് ഇത് തന്നെയാണ് ഇഷ്ടമായത്. അപ്പോൾ നമ്മൾ ഇത് തന്നെ വാങ്ങിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ഇതെടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ന്യൂ ഇയർ കഴിഞ്ഞ് 2nd വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് വാങ്ങിയത്. പിന്നെ ഇവിടെ ടീഷർട്ട്സ് മാത്രമല്ല, ഷർട്ട്സും പാൻസും ഷോർട്ട്സും ഒക്കെ ഉണ്ട്. ജെൻസിൻ്റെ ഒരു കംപ്ലീറ്റ് ഷോറൂമാണ്, നല്ല രസമാണ്. ഇപ്പോൾ നമ്മൾ ഷാക്കാക്ക് ടീഷർട്ട്സ് എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി അജിൻ്റെ ഉമ്മാക്ക് ഒരു ചുരിദാറിൻ്റെ മെറ്റീരിയൽ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷീലോഞ്ചിലാണ് പോണത്. അപ്പോൾ ഷീലോഞ്ച് ഇങ്ങനെ പുറത്തുനിന്ന് കാണുമ്പം ചെറുതാണ് കേട്ടോ, ഉള്ളിലേക്ക് അങ്ങോട്ട് പോകുമ്പോഴാണ് ഭയങ്കര വലുതാണ്. 2-3 ഫ്ലോർ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ, ചുരിദാറും ടോപ്സും കുർത്തീസും ജീൻസും നമ്മളെ മോഡേൺ വെസ്റ്റേൺ വെയേഴ്സും ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ ആയിട്ട് അടിപൊളി കളക്ഷൻസാണ്. അപ്പോൾ നമ്മളിപ്പം ചുരിദാർ മെറ്റീരിയൽ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഷോപ്പിലും ഓഫറും കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റ് ഫിക്സഡ് റേറ്റാണ്. അപ്പം നല്ല യുണീക്ക് ഡിസൈൻസാണ്, നല്ല അടിപൊളിയാണ്. മെറ്റീരിയലൊക്കെ ഇങ്ങനെ വാങ്ങിക്കുന്നവർക്ക് നല്ല ഇഷ്ടവും നല്ല അടിപൊളി ഡിസൈൻസാണ്. പിന്നെ എനിക്ക് ട്രെയിനിന് ടൈം ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അച്ചി തന്നെയാണ് മെറ്റീരിയൽ എടുത്തത്. അപ്പോൾ നമ്മളിപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എപ്പോഴും വീട്ടിൽ പോകുമ്പോൾ ഞാൻ കുറഞ്ഞതൊരു 2 ബാഗും പിന്നെ എൻ്റെ ട്രൈപോഡും എല്ലാം പൊക്കിക്കൊണ്ടാണ് പോവുക, കാരണം ഒരാഴ്ചത്തേക്കൊക്കെ ആയിരിക്കും പോവുക. ഇത്താണ് 2-3 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് ഒന്നും എടുത്തിട്ടില്ല, ഒറ്റ ബാഗേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്പൊക്കെ കയറി 4th പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ വേണ്ടി നല്ല എളുപ്പമായിരുന്നു. അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറി താഴെ എത്തുമ്പോഴേക്കും തന്നെ നമ്മൾ ഭയങ്കര ടയേർഡാവും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് കറക്റ്റ് ടൈമാണ്. ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തുമ്പോഴേക്കും ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ പോകുന്നതിനേക്കാളും കുറച്ചും കൂടി സേഫ്റ്റി
ട്രെയിനിൽ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ട്രെയിനിൽ അങ്ങനെ ആൾക്കാരേ ഇല്ല, തീരെ കുറവാണ്. ഒരു കമ്പാർട്ട്മെൻറ്റിലൊക്കെ 3-4 ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ ഗ്ലൗസും മാസ്കും സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല സേഫായിട്ട് പോവാം. പിന്നെ സേഫ് നമ്മൾ കാറിലും ബൈക്കിലൊക്കെ പോകുന്നതാണ്. പക്ഷേ നല്ല ലോങ് ഉള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ വരികയും പോവുകയും ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും പ്രൈവറ്റായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ട്രെയിൻ ആയിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ ഞാൻ സീറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ട്രെയിനിലെ ആൾക്കാർ തീരെ കുറവായിക്കുന്നു. ഇതാ ഞാൻ ഇരുന്ന കമ്പാർട്ട്മെൻറ്റിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ട്രെയിന് കോഴിക്കോട് നിന്ന് എടുത്ത്. തലശ്ശേരിയൊക്കെ എത്തിയപ്പോഴേക്ക് ഇത് അത്ര തന്നെ ഇരുന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്താ അറിയോ, ഇൻട്രോയിൽ ഇങ്ങനെ കോഴിക്കോട് നിന്ന് നമ്മളെ ട്രെയിൻ എടുക്കുമ്പം ആ മഞ്ഞ ബോർഡ് കിട്ടില്ലേ, അതേപോലെ കണ്ണൂരേക്ക് എത്തുമ്പോഴും ആ ബോർഡ് കിട്ടുമെന്നൊക്കെ വിചാരിച്ച് കണ്ണൂരിന് എഴുതിയത്. പക്ഷെ എന്തായാലും രാത്രി ആയില്ലേ, ഇനി എന്തായാലും അത് നടക്കില്ല. അപ്പോൾ ഇതാ കണ്ണൂർ എത്തിയപ്പോഴേക്കും ഇത്ര ഇരുട്ടായി, ഒന്നും കാണാൻ പറ്റണില്ല, ഒന്നും കാണാൻ പറ്റണില്ല എന്നല്ല, ആ ബോർഡൊന്നും കാണാൻ പറ്റണില്ല. 6:30 കണ്ണൂർ എത്തിയപ്പം അപ്പോൾ ഷായ്ക്ക വന്നിട്ടുണ്ട്, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷായ്ക്ക പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോവാണ്. പിന്നെ ഫോണിലായത് കൊണ്ടാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്തപ്പോൾ രസമില്ലാത്തത്. ഇത് നമ്മളെ തളിപ്പറമ്പാണ്. തളിപ്പറമ്പ് ഇങ്ങനെ റോഡിൻ്റെ നടുവിൽ ഫുള്ള് ഇങ്ങനെ ലൈറ്റ് ഉണ്ട്. അപ്പോൾ നേരെ കാണാൻ നല്ല രസമാണ്. ക്യാമറയാണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കാറിനെ ഗ്ലാസ്സിൽ കൂടി എടുക്കുന്നതും കൊണ്ടും ക്ലിയർ ഇല്ല, ഫോണായത് കൊണ്ടും കൂടിയാണ് നല്ല ആ ഒരു നമ്മൾ ശരിക്കും കാണുമ്പോൾ ആ ഒരു ഭംഗി കിട്ടാത്തത്. അപ്പോൾ രാത്രി അങ്ങോട്ട് പിന്നെ വേറെ ഒന്നും ഷൂട്ട് ചെയ്യാനോ എടുക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതന്നെ അങ്ങ് എടുത്തു. അപ്പോൾ രാത്രിയിൽ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമായിരുന്നു ടൗണിലൊക്കെ. അപ്പോൾ ഞാനതൊക്കെ ഷൂട്ട് ചെയ്ത്, പക്ഷേ വീഡിയോയിനുള്ളിലേക്ക് ഇടുമ്പോൾ കണ്ണാകെ എന്തോ പോലെ ആവുന്നത്, കാരണം അത്ര ക്ലിയർ ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പം ദാ ആദ്യം ഉപ്പയൊക്കെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴേക്ക് ആകെ ടയർഡായി, ഇനി വേഗം ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങിയാൽ മതി എന്നാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഷായ്ക്കാക്ക് ഗിഫ്റ്റ് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ വിചാരിച്ചു ടൗണിൽ പോയിട്ടേ ഇനി വരുള്ളൂ എന്ന്. പക്ഷേ ഷായ്ക്ക് ഇനിയിപ്പോൾ ലേറ്റ് ആയില്ല, ടൗണിൽ പോകണില്ല പറഞ്ഞു. പക്ഷേ എൻ്റെ ഫോണിലാണെങ്കിൽ ചാർജും തീരാനായി, 5% കാണേ ഉള്ളൂ ഇത് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ഹലോ, ഇപ്പോൾ 8:30 ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷായ്ക്കാക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായാലേ, അപ്പോൾ ഞാൻ ഷായ്ക്കാൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, ചെറിയൊരു സർപ്രൈസ് എടുക്കാം, ഏകദേശം ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ ബെഡിൽ വെച്ചിട്ടുണ്ട്. ഷായ്ക്ക ഇപ്പോൾ ബാത്റൂം പൈപ്പാണ്, ഇപ്പോൾ വരും. അപ്പോൾ നമുക്ക് ആളുടെ റിയാക്ഷൻ എന്താണെന്ന് കാണാം. ആ അതാ നോക്ക്, ന്യൂ ഇയർ ഗിഫ്റ്റ് ഇഷ്ടായോ? ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫോണിൽ ചാർജ് തീരാനായി എന്ന്. കറക്റ്റ് ടൈമിൽ എൻ്റെ ഫോൺ ഓഫായി പോയി, അതുകൊണ്ട് അത് വീഡിയോ അയച്ച് കിട്ടിയില്ല. പക്ഷേ ഷായ്ക്ക ഭയങ്കര ഹാപ്പിയായി, അത് മതിയല്ലോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ മറക്കരുത്, മറക്കാണ്ട് കാണണം. നമ്മളെ മിഠായി തെരുവാണ്. പിന്നെ നിങ്ങൾ ക്യു ആൻഡ് എ വീഡിയോൻ്റെ ക്വസ്റ്റ്യൻസ് ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ടേക്ക് കെയർ, ബൈ.